പ്രൊഫസർ എസ് ബിജോയ് നന്ദൻ കണ്ണൂർ സർവകലാശാല വി സിയുടെ താൽക്കാലിക ചുമതല അടിയന്തരമായി ചുമതല ഏൽക്കാൻ ഗവർണർ നിർദ്ദേശിച്ചുവെന്ന് ബിജോയ് നന്ദൻ മീഡിയയോട് പറഞ്ഞു. ഇന്നലെയാണ് കണ്ണൂർ സർവകലാശാല വി സിയായിരുന്ന ഗോപിനാഥ് രവീന്ദ്രനെ അയോഗ്യനാക്കിക്കൊണ്ട് സുപ്രീംകോടതി ഉത്തരവിട്ടത്. തൊട്ടു പിന്നാലെ ഇന്നലെ വൈകിട്ട് തന്നെ കുസാറ്റിലെ മറൈൻ ബയോളജി വിഭാഗം ഡീനായ ഡോക്ടർ ബിജോയ് നന്ദന രാജ്ഭവനിൽ നിന്ന് വിളിയെത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട് വിളിച്ച് ചുമതല ഏറ്റെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അടിയന്തരമായി കണ്ണൂരിലേക്ക് പുറപ്പെടണമെന്ന് ഗവർണർ അറിയിച്ചതായി ബിജോയ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. എത്രയും പെട്ടെന്ന് നാളെ തന്നെ ഇന്ന് തന്നെ ചുമതല ഏറ്റെടുക്കാൻ പറഞ്ഞു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് പരിഗണിക്കുന്നുള്ള വലിയ പ്രതീക്ഷയില്ല, എന്നാ ഉണ്ടെന്ന് കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഗവർണർ നേരിട്ട് നിർദ്ദേശം നൽകിയെങ്കിലും രാജ്ഭവൻ ഇതുവരെ ഔദ്യോഗികമായി ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല. സുപ്രീംകോടതി ഉത്തരവ് വന്ന മണിക്കൂറുകൾക്കകമാണ് പുതിയ വി സിയെ കണ്ടെത്തിയത്. പകരക്കാരനെ കണ്ടെത്താൻ ഗവർണർ സർക്കാരുമായി കൂടിയാലോചനയും നടത്തിയിട്ടില്ല. ചുമതല കൈമാറേണ്ട ആളെ സംബന്ധിച്ച് വിധിക്ക് മുന്നേ തന്നെ ഗവർണർക്ക് ധാരണയുണ്ടായിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഗോപാൽ ശീലാസനൽ, മീഡിയ വൺ, തിരുവനന്തപുരം.